നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. മഹാഭാരതം എന്ന മഹാസാഗരത്തിലെ കഥയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഭീഷ്മരോട് അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്ത് സന്താനങ്ങളിലൂടെ രാജ്യാവകാശം നിലനിർത്തണമെന്ന് സത്യവതി പറഞ്ഞു എന്നു വരെയാണ്. അങ്ങനെ സത്യവതിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഭീഷ്മർ ആകെ അങ്ങട് ധർമ്മസങ്കടത്തിലായി. അദ്ദേഹം ഇനി എന്ത് തീരുമാനമെടുക്കണം എന്ന് നല്ലതുപോലെ ആലോചിച്ചു. ഒടുവിൽ എന്തായാലും തൻ്റെ ശപഥം തെറ്റിക്കാൻ ആവില്ല എന്ന് അദ്ദേഹം സത്യവതിയോട് തീർത്തു പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യവതി തൻ്റെ അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് കാരണമാണ് ഭീഷ്മർ തൻ്റെ ശപഥം തെറ്റിക്കാൻ തയ്യാറാകാത്തത് എന്നാണ് സത്യവതി സത്യത്തിൽ വിചാരിച്ചത്. അങ്ങനെ ദശരാജൻ ഭീഷ്മരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം ഭീഷ്മരോട് പറഞ്ഞു, ഞാൻ കാരണമാണ് നീ ശപഥം ചെയ്തത്, പക്ഷേ ഇപ്പോൾ ആ ഞാൻ തന്നെ എൻ്റെ വാക്ക് പിൻവലിക്കുന്നു. ഞാൻ നിന്നെ നിന്റെ ശപഥത്തിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഒരു ക്ഷത്രിയൻ ശപഥം തെറ്റിക്കുന്നത് മരിക്കുന്നതിനേക്കാൾ ഭീകരമാണ്. അതുകൊണ്ട് ഈ ഭീഷ്മർ ഒരിക്കലും ശപഥം തെറ്റിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട സത്യവതി ഭീഷ്മരോട് പറഞ്ഞു, ആ എങ്കിൽ ശരി, ഇനി ഇതിനുള്ള ഉത്തരം വേദവ്യാസന് മാത്രമേ തരാൻ കഴിയൂ. വേഗം തന്നെ നീ വേദവ്യാസനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭീഷ്മർ ചോദിച്ചു, എന്തുകൊണ്ട് വ്യാസനെ ഇതിൽ ബന്ധപ്പെടുത്തണം എന്ന് സത്യവതിയോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ സത്യവതി ഭീഷ്മരോട് പറഞ്ഞു, അതിനുള്ള ഉത്തരം നിനക്ക് വേദവ്യാസനിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭീഷ്മർ വേദവ്യാസനെ ചെന്ന് കണ്ട് നടന്നതെല്ലാം അങ്ങോട്ട് പറഞ്ഞു. കഥകളെല്ലാം കേട്ടപ്പോൾ വേദവ്യാസൻ പറഞ്ഞു, ഭീഷ്മർ, നീ സത്യവതി പറഞ്ഞത് അനുസരിക്കാതിരുന്നത് അവർ നിന്റെ സ്വന്തം അമ്മയല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അവരുടെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ എനിക്കാവില്ല, കാരണം ഞാൻ അവരുടെ സ്വന്തം മകനാണ്. അതുകൊണ്ട് സത്യവതി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചേ പറ്റൂ, കാരണം മാതാവിൻ്റെ വാക്ക് ഏത് വലിയ തപസ്സിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം വേദവ്യാസൻ ഭീഷ്മരോട് തൻ്റെ ആ ജന്മരഹസ്യം അങ്ങോട്ട് വെളിപ്പെടുത്തി. പണ്ട് സത്യവതി യമുനാ നദീ തീരത്ത് കടത്തുകാരിയായിരുന്ന കാലത്ത് പരാശര എന്ന ഒരു മഹാമുനി സത്യവതിയുടെ വള്ളത്തിൽ യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ദിവ്യദൃഷ്ടിയിൽ സത്യവതിയുടെ ഭാവി കാണുകയും സത്യവതിക്ക് ചരിത്രത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ടെന്നും അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നീ ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് പ്രസവിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം സത്യവതിയോട് പറഞ്ഞു. അങ്ങനെ സത്യവതി പരാശരൻ്റെ ആ മന്ത്രശക്തിയാൽ ഒരു ദിവ്യഗർഭം ധരിച്ച് വ്യാസനെ അങ്ങോട്ട് പ്രസവിച്ചു. ദിവ്യഗർഭമായതുകൊണ്ട് സത്യവതി കന്യകയായി തന്നെ ഇരിക്കും എന്നും പരാശരമുനി പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള വ്യാസന്റെ ആ ജന്മരഹസ്യം വ്യാസൻ ഭീഷ്മരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വൈകാതെ ഭീഷ്മർ വ്യാസനെ സത്യവതിയുടെ അടുത്തെത്തിച്ചു. ഉടനെ സത്യവതി വ്യാസനോട് പറഞ്ഞു, നീ എൻ്റെ മൂത്ത പുത്രനാണ്, അതുകൊണ്ട് അംബികയും അംബാലികയും വഴി ഈ തലമുറ നിലനിർത്തേണ്ടത് നിന്റെ കടമയാണ്. ഈ രാജ്യത്തിന് ഇനി അവകാശികളെ നൽകേണ്ടത് നിന്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞു. പക്ഷേ വ്യാസൻ തപസ്സിനായിരുന്നതിനാൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും മാതാവിൻ്റെ വാക്ക് അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ തപസ് എന്ന് സത്യവതി പറഞ്ഞപ്പോൾ വ്യാസൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് സമ്മതിച്ചു. അങ്ങനെ വേദവ്യാസൻ പറഞ്ഞതനുസരിച്ച്
കൊട്ടാരത്തിലെ ഒരു മുറിയിൽ അദ്ദേഹത്തെ ഇരുത്തിയ ശേഷം സത്യവതി ആദ്യം അംബികയെ കാര്യങ്ങളൊക്കെ അങ്ങട് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം വ്യാസന്റെ അടുക്കലേക്ക് അവളെ അയച്ചു. മനസ്സില്ലാ മനസ്സോടെ അവൾ വ്യാസന്റെ മുറിയിലെത്തി. പക്ഷേ വ്യാസന്റെ ആ രൂപം കണ്ട് പേടിച്ച അംബിക ഭയന്ന് കണ്ണുകൾ അങ്ങട് അടച്ചു കളഞ്ഞു. അതുകൊണ്ട് അംബികയ്ക്കുണ്ടാകുന്ന കുട്ടി അന്ധനായിരിക്കും എന്ന വ്യാസൻ സത്യവതിയെ അറിയിച്ചു. ഇതറിഞ്ഞ സത്യവതി അംബാലികയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ കണ്ണുകൾ അടയ്ക്കാതെ നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞയച്ചു. അതുകൊണ്ട് അംബാലിക കണ്ണുകൾ അടച്ചില്ല. പക്ഷേ വ്യാസനെ കണ്ട് പേടിച്ച് അവൾ മഞ്ഞ നിറമായി മാറി. അതിനാൽ അംബാലികയ്ക്കുണ്ടാകുന്ന പുത്രൻ പൂർണ്ണ ആരോഗ്യവാൻ ആയിരിക്കില്ല എന്ന് വ്യാസൻ പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരവസരം കൂടി നൽകാൻ സത്യവതി വ്യാസനോട് പറഞ്ഞു. വ്യാസൻ വീണ്ടും അത് സമ്മതിച്ചു. പക്ഷേ അംബികയും അംബാലികയും വ്യാസന്റെ മുറിയിലേക്ക് പോകാൻ തയ്യാറായില്ല. അവർ അംബികയുടെ ഒരു ദാസിയെ വ്യാസന്റെ അടുത്തേക്ക് അയച്ചു. അവൾ വളരെ സന്തോഷത്തോടെ വ്യാസന്റെ അടുത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തു വന്ന വ്യാസൻ സത്യവതിയോട് പറഞ്ഞു, അവർ ഒരു ദാസിയെയാണ് എൻ്റെ അടുത്തേക്ക് അയച്ചത്. പക്ഷേ അവൾ എന്നെ കണ്ട് ഭയപ്പെട്ടില്ല. അതുകൊണ്ട് അവൾക്കുണ്ടാകുന്ന പുത്രൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് സത്യവതിയോട് യാത്രയും പറഞ്ഞ് വ്യാസൻ അങ്ങട് യാത്രയായി. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം അംബിക അന്ധനായ ഒരു പുത്രനെ പ്രസവിച്ചു. അതാണ് ധൃതരാഷ്ട്രം. ഉടനെ അംബാലിക മഞ്ഞ നിറമുള്ള ഒരു പുത്രനെയും പ്രസവിച്ചു. അതാണ് പാണ്ഡു. എന്നാൽ ആ ദാസി പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുത്രനെയും അങ്ങട് പ്രസവിച്ചു. അതാണ് വിദുരർ. ഈ മൂന്ന് പേരുടെയും ഗുരു ഭീഷ്മർ തന്നെ ആയിരുന്നു. അങ്ങനെ പാണ്ഡുവിനെ രാഷ്ട്രീയവും വിദുരരെ ആയുധവിദ്യകളും പഠിപ്പിച്ചു. എന്നാൽ നമ്മുടെ ധൃതരാഷ്ട്രം അന്ധനായതുകൊണ്ട് ഭീഷ്മർ ധൃതരാഷ്ട്രരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മനക്കണ്ണുകൊണ്ടുള്ള കഴിവുകളിൽ ഭീഷ്മർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ധൃതരാഷ്ട്രം നിഷ്പ്രയാസം കരിങ്കല്ല് പോലും തകർക്കാൻ കഴിവുള്ള ശക്തനാണെന്നും ധൃതരാഷ്ട്രർക്ക് മറ്റു രണ്ടുപേരെക്കാളും നന്നായി ആയുധവിദ്യകളും രാഷ്ട്രീയവും അറിയാമെന്നും ഭീഷ്മർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് കുമാരന്മാർക്ക് രാജ്യകാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഒരു പക്വതയായി എന്ന് തോന്നിയപ്പോൾ ഭീഷ്മർ ധൃതരാഷ്ട്രരെ രാജാവാക്കണം എന്ന് തീരുമാനിച്ചു. അവരെ മൂന്ന് പേരെയും അങ്ങനെ ഭീഷ്മർ അടുത്തേക്ക് വിളിച്ചിട്ട് വിദുരരോടും പാണ്ഡുവിനോടുമായി ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞു. ധൃതരാഷ്ട്രരെ ഞാൻ രാജാവാക്കി രാജ്യഭരണം ഏൽപ്പിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ധൃതരാഷ്ട്രരുടെ കണ്ണുകളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായ അവനെ രാജ്യകാര്യങ്ങളിൽ അങ്ങോട്ട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ പാണ്ഡു സന്തോഷത്തോടെ അത് സമ്മതിച്ചു. പക്ഷേ വിദുരർക്ക് ഭീഷ്മരുടെ ആ അഭിപ്രായത്തോട് അങ്ങോട്ട് യോജിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ വിദുരർ ഭീഷ്മരോട് പറഞ്ഞു, രാജാവാകാൻ പൂർണ്ണ ആരോഗ്യം വേണം. അതുകൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രരെ രാജാവാക്കുന്നത് രാജ്യത്തിന് നല്ലതാവില്ല. അതിന് കൂടുതൽ അർഹൻ പാണ്ഡുവാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. വിദുരരുടെ ഈ അഭിപ്രായം ധൃതരാഷ്ട്രരെ വല്ലാതെ വേദനിപ്പിച്ചു. ഇനി ഭീഷ്മർ എന്ത് തീരുമാനിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ ഭീഷ്മരുടെ ആ മറുപടിക്ക് കാത്തു നിന്നു. ഉടനെ ഭീഷ്മർ പറഞ്ഞു, ആ വിദുരർ പറഞ്ഞതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ അന്തിമമായൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം
സത്യവതിയെ അങ്ങടെ ഏൽപ്പിച്ചിട്ട് ഭീഷ്മർ പറഞ്ഞു, ആര് രാജാവായാലും എനിക്കൊരുപോലെയാണ്, ആരായാലും അയാളെ ഞാൻ തുണയ്ക്കും, ഇതിൽ ആരെ വേണമെങ്കിലും അമ്മയ്ക്ക് തിരഞ്ഞെടുക്കാം എന്ന് ഭീഷ്മർ സത്യവതിയോട് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായി? സത്യവതി ആരെയാണ് രാജാവാക്കാൻ തിരഞ്ഞെടുത്തത്? അതറിയാൻ എന്റെ കഥാപ്രേമികൾ ഒരു ദിവസം, വെറും ഒരേ ഒരു ദിവസം ഒന്ന് കാത്തിരിക്കൂ. മഹാഭാരതം എന്ന മഹാസാഗരത്തിലെ ഈ കഥയുടെ 5-ാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.